നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. ഇതുവരെ പറഞ്ഞതൊക്കെ വെറും എന്താ പറയുക, തമാശ രൂപത്തിൽ കാണാം. ഭയങ്കര സീരിയസ് ആയിട്ട് ബിഗ് ബോസ് റിലേറ്റഡ്, പ്രത്യേകിച്ച് സീസൺ 6 അതിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭം പുറത്ത് നടക്കുന്നുണ്ട്. നിങ്ങളത് എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല. നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നേരില്ലാത്ത നേരത്തും രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. റീസൺ എന്താണെന്നറിയോ, ഈ സിജോനെ ഇടിച്ചിട്ട് റോക്കി പുറത്തു പോയില്ലേ, അത് ഭയങ്കര സൗത്ത് ഇന്ത്യ മുഴുവനും ഭയങ്കര ഇഷ്യൂ ആയിരിക്കണോ. നിങ്ങൾ, ഞാൻ പറഞ്ഞ അത്രത്തോളം, ഞാൻ വെറുതെ അതിശയോക്തി പറയല്ല, സീരിയസ്ലി മലയാളം ബിഗ് ബോസ് ആരെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ സാധാരണ കണ്ടീഷനിൽ എന്തുണ്ടാവുക, മലയാളികളാണ് പ്രശ്നം ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ റോക്കി സിജോനെ അടിച്ചിട്ട് അടി കൊണ്ട് ഈ താടിയെല്ല് പൊട്ടിക്കിടക്കുന്ന സിജോനെ ഒരാളും മൈൻഡ് ചെയ്യാതെ അവിടെ എല്ലാവരും റോക്കിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു ഹൗസിനെ നമ്മൾ കണ്ടെങ്കിൽ, പുറത്തെത്തി കഴിഞ്ഞിട്ട് സിജോനെ ഈ അടി കൊണ്ട് സിജോനെ കൊണ്ട് സംസാരിക്കാൻ നമ്മളെപ്പോലെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കം. ബാക്കി എല്ലാവരും മലയാളികൾ എന്ന് മാത്രമല്ല, തമിഴന്മാർ, തെലുങ്കന്മാർ, കന്നഡക്കാർ, ബോംബേക്കാരുണ്ടോ എന്നറിയില്ല കേട്ടോ. ഇവരെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നത് റോക്കിനെയാണ്. ഇവർക്ക് ഒറ്റ ആവശ്യമുള്ളൂ, റോക്കി ബായ് ബായ്. റോക്കി ബായ് എന്ന് ഉദ്ദേശിച്ച റോക്കി ബോയ് എന്നാട്ടാ പറയുന്നത്. റോക്കി ബോയോ റോക്കി ബായോ അറിയില്ല, എന്താ അറിയില്ല. ഏതായാലും റോക്കി ബായ് തിരിച്ചു വരണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹവും, ഭയങ്കര അതിയായ ആഗ്രഹം കൊണ്ട് അവർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുക എന്നുള്ള രീതിയിൽ കുറച്ച് വീഡിയോസ് ഞാൻ രാവിലെ കണ്ടു. കണ്ടത് വേറെ എവിടെയല്ല, റോക്കി തന്നെയാണ് ഈ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റോക്കിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, റോക്കിയുടെ നാക്ക് വഴിക്കുന്നത്, റോക്കിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള സ്റ്റോറി ആയിട്ട് കാണുന്നു. ഞാൻ ആ സ്റ്റോറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഭയങ്കര സത്യം. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തറിയോ, അത് ഞാൻ പറയാതെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ, നിങ്ങൾ ആ ഒരു ക്ലിപ്പ് കണ്ടുനോക്കൂ. സത്യം പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി. സീരിയസ്ലി, ഇത്രത്തോളം ഫാൻ സപ്പോർട്ട് ഓൾ ഓവർ സൗത്ത് ഇന്ത്യ ഈ റോക്കിക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ? വണക്കം. ബിഗ് ബോസ് റോക്കി ബൈ ഭയങ്കര പിടിക്കും. Salam Rocky boy, very big fan of you. Come again big boss, we are all waiting. Come again another day. Hello Rocky boy. Hi hello boss. ഇതൊക്കെ സാധാരണ ജനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ കൂടുതൽ എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു സംഭവമുണ്ട്. റോക്കിയുടെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്നു, റോക്കി എങ്ങനെയായിരിക്കാം ബിഗ് ബോസിലേക്ക് വന്നതെന്നുള്ളത്. അത് റിലേറ്റഡ് ആയിട്ട് ഒരു പോസ്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം. ഇല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരുത്തിൻ്റെ അടിച്ച് മോന്ത പൊട്ടിച്ച് ഫിസിക്കൽ അസോൾട്ട് കഴിഞ്ഞിട്ട് പുറത്തു പോയൊരു വ്യക്തി തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നിങ്ങളോ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം എന്താ അറിയോ, റോക്കി നല്ലൊരു പ്ലെയറാണ്, സംഭവം സത്യമൊക്കെ തന്നെയാണ്. പക്ഷേ അയാൾ അവിടുന്ന് പോയിട്ടുള്ളത് ഒരാളുടെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് വെറും ഇതൊന്നുമില്ല, ഇടിച്ച് താടിയല്ല് പൊട്ടിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ആ ചങ്ങാതിക്കും ആ ചെറുപ്പക്കാരനുണ്ടല്ലോ ഒരു സ്വപ്നം. ഇന്നലെ ഇതേ സമയത്ത് ഇതേ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു, വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇത്ര പറയുള്ളൂ, റോക്കി ബായ് അല്ലെങ്കിൽ റോക്കി ബോയ് തിരിച്ചു വരാനുള്ള ആഗ്രഹമൊന്നും എനിക്ക് പേഴ്സണലി ഇല്ല. അത് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിലേ ബിഗ് ബോസ് ഊടായ്പാണ്, സ്ക്രിപ്റ്റഡ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. ഇനി റോക്കി തിരിച്ചു വരും കൂടി ചെയ്യാം. പിന്നെ ഇപ്പോൾ അനു ജോസഫ് വളരെ ക്ലിയർ, അനു ജോസാ ജോസഫ് എന്താ അറിയില്ല, അനുവിന് വളരെ ക്ലിയറായിട്ട് ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ അറിയാലോ. ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് അനുവിൻ്റെ വളരെ സ്വന്തം അടുത്തുള്ള സ്വന്തക്കാരനായിട്ടുള്ള വ്യക്തി, എന്താ ബന്ധം എന്നുള്ളത് നമുക്കറിയില്ല, സ്വന്തക്കാരനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള റോക്കി, ഞാൻ ആക്ട്രസ്സാണ്, തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്ത് പ്രഹസനാടോ സജി എന്ന് മാത്രം ചോദിക്കാനുള്ളൂ. സീരിയസ് ആയിട്ടേ പറയട്ടെ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇടിയും ഇടിച്ചിട്ട് താടിയെല്ലാം പൊട്ടിച്ച് പോലെ എന്താ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കരയാൻ, അതിന് മാത്രമൊക്കെ ഫാൻസ് ആയി കഴിഞ്ഞ് ചങ്ങാതിക്ക് ഇത്ര ഭയങ്കരനൊക്കെ ആണോ? നമ്മളും കാണുന്നുണ്ട് ബിഗ് ബോസ് കുറച്ച് കാലമായിട്ട്, പങ്കെടുത്തിട്ടില്ലെങ്കിലും ടി വിയിലൂടെ കുറച്ച് ബിഗ് ബോസ് നമ്മളും കണ്ടിട്ടുണ്ട്, റിവ്യൂ ചെയ്യാൻ വേണ്ടി അത്ര കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ഇവൻ ആരടാ, ഡോക്ടർ റോബിനോ? ആ റോബിനും പിന്നെ റിയാസിൻ്റെ താടിക്ക് തോണ്ടിയിട്ട് അടിച്ചിട്ടൊന്നല്ല പുറത്തു വയ്ക്കുന്നത്, അവർ ഉന്തുന്തിൻ്റെ പേരിലാണ് ഈ പിന്നെ പുറത്തു വരികയാണ്. എന്നിട്ടുണ്ടായിരുന്നു രജിസ്റ്റാർ തിരിച്ചു വരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ലീഗിലേക്ക് ഇനി അടുത്ത റോക്കിങ് കൂടിയാ. എന്താ ചെയ്യുക, എന്തൊക്കെ പ്രഹസനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. വോട്ടെ വേർ സലാം റോക്കി ബോയ് എന്നുള്ള മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ചങ്ങാതി കുറേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ഇഷ്ടമാണ്, എന്ത് രീതിയിലാണ് അവനെ സ്വയം പ്രൊമോട്ട് ചെയ്യേണ്ടതുള്ളത്. ഈ സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെക്നിക്കാണ് കേട്ടോ. പല ആൾക്കാരും അത് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ഈ സ്വയം നമ്മുടെ കഴിവിൽ കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സ്വയം ഓവർ കോൺഫിഡൻസ് ആവരുത്, പൊട്ടത്തരാവരുത്, അങ്ങനെ ആകുമ്പോൾ ആൾക്കാരെ എടുത്തിട്ട് അലക്കും. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഒരു സെൽഫ് മാർക്കറ്റിംഗ്
റോക്കി ബായ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക് കണ്ട സമയത്ത് ചെറിയൊരു വീഡിയോ ചെയ്യണം തോന്നി. കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല, സംഗതി സത്യമാണ്, റോക്കി പോയതിനു ശേഷം ബിഗ് ബോസിലൊന്നും നടക്കുന്നില്ല. പക്ഷേ ഡസൻ മീൻ ദാറ്റ് യു ഹിറ്റ് സം വൺ, അടിച്ച് മൂന്ന പൊട്ടിച്ചതിന് ശേഷം തിരിച്ചുകൊണ്ടിരുന്ന നമുക്ക് അതിനോട് യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി പിന്നെ നമുക്ക് എന്താ ഇന്നത്തെ ടോപ്പിക്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.